ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെതാ നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ എന്റെ കസിന്റെ കൂടെ പുറത്തു പോയിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് റിവ്യൂ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകാം. മീഷോയിൽ നിന്ന് ഞാനൊരു ചോപ്പറാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇത് ഓർഡർ കൊടുത്തത് മുതൽ കയ്യിൽ കിട്ടുള്ളൂ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവോ അതോ നമ്മള് ഒരു രണ്ടു മൂന്ന് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാല് കംപ്ലൈന്റ് വരും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഞാൻ കൊടുത്തിട്ടുള്ള ആ പൈസക്ക് വളരെ ലാഭമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല മെറ്റീരിയലൊക്കെ അതുപോലെ തന്നെ നല്ല ബ്ലേഡും കാര്യങ്ങളൊക്കെ ആണ്. ശരിക്കും ഒരു അമേസിംഗ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതിന്റെ റേറ്റ് 159 ആണ് വരുന്നത്, പക്ഷെ അതിലും കൂടുതൽ തോന്നിക്കുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ്. ഇത് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോ തന്നെ അറിയാം കേട്ടോ ഇത് എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് നോക്കാം. ഇനി നമുക്ക് ഇതിലൊരു സവാള ഇട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തപ്പോ നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മീഷോ നിന്ന് ചോപ്പർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. ഇതിന്റെ കോഡ് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് എന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഈ വീഡിയോ നമ്മുടെ പെരുന്നാളിന്റെ ആ ഒരു വീക്കിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റിംഗിന്റെ ബുദ്ധിമുട്ട് കാരണമൊക്കെ ഞാൻ ലേറ്റ് ആയി പോയതാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ബേപ്പൂര് ബീച്ചിലോട്ടാണ്. എന്റെ കസിൻസും ഞങ്ങൾ എല്ലാവരും കൂടിയാണ്. അപ്പൊ എന്റെ കസിന്റെ ചെറിയൊരു ബേബി ഉണ്ട്, 6 മന്ത് കഴിഞ്ഞു. അപ്പൊ അവള് ആ കുട്ടി ബീച്ചൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവൾക്ക് ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ, സോറി, അവനാണ് ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്റെ ഉപ്പന്റെ കൂടെയാണ്, ഇത് കസിന്റെ മക്കളാണ്. അതുപോലെ തന്നെ നമ്മളെ ബേപ്പൂര് ബീച്ചില് നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒന്ന് കയറണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പോക്ക്. അങ്ങനെന്താ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മള് ജങ്കാറിൽ വണ്ടി കയറ്റുന്നില്ല, വണ്ടി നമ്മള് ഇവിടെ നിർത്തിയിട്ടാണ് ജങ്കാറിലാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. എല്ലാരും കൂടി ഒരുമിച്ചാവുമ്പോ അതായിരിക്കുമല്ലോ രസം. നമ്മൾ കസിൻസ് എല്ലാരും കൂടി നമ്മൾ അടിച്ചു പൊളിക്കാനാണല്ലോ ഈ പോകുന്നത്. അപ്പൊ പിന്നെ വണ്ടിയിൽ പോകുന്നില്ല, വണ്ടി നമ്മളിവിടെ നിർത്തിയിട്ട് ജങ്കാറിൽ നമ്മൾ തനിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങൾ അസ്മോന്. അപ്പൊ അസ്മോനക്ക് നമ്മളിന്ന് കടല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളവിടെ വന്നപ്പോ ജങ്കാറ് വരുന്നതേ ഉള്ളൂ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ ഇതാ കടല് കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് തോന്നുന്നത്. വെള്ളം കണ്ടിട്ടുള്ള അവനത് കടലാണോ പുഴയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവൻ എന്തായാലും ഒരു എക്സൈറ്റ്മെന്റിലാണ്. അങ്ങനെന്താ ഞങ്ങള് ജങ്കാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടാബിഷ് ബീച്ചിൽ നിന്ന് പറപ്പിക്കാൻ വേണ്ടി പട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചു ദിവസം മുന്നേ ഉപ്പന്റെ ഉമ്മന്റെ കൂടെ ബീച്ചിൽ പോയിരുന്നു. അപ്പൊ അവിടുന്ന് വാങ്ങിച്ചാണ്. അപ്പൊ അതിപ്പോ കാറിലുണ്ടായപ്പോ മൂപ്പര് അതൊക്കെ എടുത്തിട്ടുണ്ട് അവിടുന്ന് പറപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെന്താ നമ്മള് ജങ്കാറിൽ കയറി കയറുന്ന ടൈമിലുള്ള വീഡിയോ എടുത്തിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അപ്പൊ നമ്മള് കയറുന്ന ടൈമിലുള്ള എടുത്തിട്ടില്ല. അങ്ങനെന്താ ജങ്കാറിൽ നിന്ന് ഇറങ്ങി നമ്മള് ബേപ്പൂര് ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളെ പെരുന്നാളിന്റെ ആ ഒരു വീക്കിലായോണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴുള്ള വലിയൊരു ഷോക്കാണ് നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള വ്യൂ ആണ് ആ കാണുന്നത്. അപ്പോ നമ്മള് ജങ്കാറ് 7 മണി വരെ ഉള്ളു. അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തിയതാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ കയറാൻ ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും നമ്മള് അവിടെ കുറച്ച് ടൈം ഇങ്ങനെ നോക്കി നിന്നു എന്നല്ലാതെ അവിടെ അതിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ല ഇനി നമ്മളെ നാട്ടിൽ തന്നെ ആണല്ലോ പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം കുറച്ച് സ്ട്രോങ്ങില് തിരമാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം മഴയുടെ ആ ഒരു സീസണൊക്കെ ആയി തുടങ്ങിയല്ലോ. അങ്ങനെ ഏതായാലും നമ്മള് ബീച്ചിൽ കുറച്ച് ടൈം കളിച്ചു. ഇപ്പോൾ നമ്മള് മെയിൻ ആയിട്ട് കഴിക്കുന്നതാണല്ലോ നമ്മള് ചുരണ്ടേസ്, അതുപോലെ ഉപ്പിലിട്ടത്, പിന്നെ അങ്ങനെ പലതും അവിടുന്ന് കഴിച്ച് തിരിച്ച് നമ്മള് പോവാണ്.
തിരിച്ചു പോകുന്ന ടൈമിൽ ഇതുപോലെ ഒരു കച്ചവടക്കാരനെ കണ്ടു. അപ്പൊ നമ്മളെ നാട്ടിനേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ അവിടെയുള്ള ചില ഫാൻസി ഐറ്റംസിന്. അപ്പൊ അവിടുന്ന് നമ്മൾ വാങ്ങിയും അങ്ങനെ എന്താ തിരിച്ച് നമ്മളവിടെ എത്തിയപ്പോഴേക്കും ജങ്കാറ് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം പോയി കയറി. ഇപ്പോഴും കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പൊതുവെ ജങ്കാറിൽ കയറുന്ന ടൈമിൽ ഇറങ്ങുന്ന ടൈമിൽ നല്ല തിരക്ക് പിടിച്ച ടൈമാവും, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റാനും ഇറക്കുന്നൊക്കെ ടൈമായിരിക്കും. അപ്പൊ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന ടൈമില് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇതാ മാതിരി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു.